അഞ്ചാമത്തെ റൂഹ് അർവാഹുൽ കുഫാർ, കാഫിരീങ്ങളുടെ റൂഹ. ഇടയ്ക്കിടയ്ക്ക് ഇന്നിച്ചിരി വെള്ളം, ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ച് കുടിക്കും. കാരണം ഇന്നലെ അടിമാലി പ്രസവിക്കാൻ പോയപ്പോൾ അവിടെ ആറ്റിലൊക്കെ ഒന്ന് കുളിച്ച് നീന്താൻ അറിഞ്ഞുകൂടെങ്കിലും ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കൈകാലൊക്കെ ഇട്ട് അടിച്ച് ഒരുപാട് നേരം വെള്ളത്തിൽ വൈകുന്നേരം കിടന്നു. അതിനുശേഷം തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമാണ്. അപ്പൊ ഈ കുട്ടികളെ കൂട്ടുകാരൊക്കെ ഉണ്ടായതുകൊണ്ട് സന്തോഷമായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല. വെള്ളത്തിലൊക്കെ ഒന്ന് അവിടെ നല്ല തണുത്ത വെള്ളമാണ്. മഴയൊന്നും ഇല്ലേ ഉസ്താദ് എന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഒരു 7 മണി മുതൽ മഴ അങ്ങോട്ട് തുടങ്ങി. പിന്നെ വാത് ഇടിയും മഴയത്ത് വരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഇനി പോകുന്നവരെ ദൈവം ദുനിയ ഇവിടുത്തെ കാര്യങ്ങളൊന്നും വേണ്ടണ്ട, വാത് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വിട്ടോളം പറഞ്ഞു വിട്ടോ. ഭയങ്കര മഴ അവിടെ വരുന്നത് വരെ അൽഹംദുലില്ലാ. എന്നാലും നല്ല ജനങ്ങളാണ്, നാട്ടിന്റെ ദീനിനോട് താല്പര്യമുള്ള ജനങ്ങൾ. ആ സരസിൽ നിന്ന് വരാനുള്ള മനസ്സുണ്ടായില്ല, അൽഹംദുലില്ലാ. അള്ളാഹു ആ സരസിന്റെ ദുആയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒത്തിരി ദുആ നിങ്ങൾക്കും വേണ്ടി ഇന്നലെ ദുആ ചെയ്തു. അള്ളാഹു നമ്മുടെ ദുആ കബൂലാക്കുമാറാകട്ടെ. അപ്പോ അഞ്ചാമത്തെ റൂഹ് അർവാഹുൽ കുഫാർ, കാഫിരീങ്ങളുടെ റൂഹാണ്, അവിശ്വാസികളുടെ റൂഹ്. അവിശ്വാസികളുടെ റൂഹ് എവിടെയാണ്? അവര് നമ്മുടെ ദുനിയാവിൽ നിന്ന് ഇതാ ഹർജത്ത് അന്നജിസാദിഹ ശരീരത്തിനും അവിശ്വാസികളുടെ റൂഹ് അങ്ങോട്ട് വിരിഞ്ഞു പോയാൽ ആ റൂഹ് ഇന്നല്ലാഹു യജ്അലുഹ ഫി അജ്വാഫിൻ ദുയൂരിൻ സൗദാ, കറുത്ത പക്ഷികൾക്കുള്ളിലേക്ക് ആ റൂഹിനെ പടച്ചുരമ്പുരാ മാറ്റുന്നതാണ്. എന്നിട്ടോ ആ റൂഹത നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ നരകത്തിലിട്ടവരെ മാരകമായ രീതിയിൽ അള്ളാഹു അദാബ് കൊടുക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കാഫിരീങ്ങളെന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ ചക്കുവള്ളിയുടെ പരിസരത്തുള്ള ഭാർഗവനായിരിക്കും, ഗോമതിയായിരിക്കും, പ്രസന്നയായിരിക്കും. അല്ല പെങ്ങളേ, നിസ്കാരമില്ലാത്തവരാരെല്ലാമുണ്ടോ? നിസ്കാരമില്ലാത്തവരാരെല്ലാമുണ്ടോ? അവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ കാഫറെന്ന് പറഞ്ഞത്. നിസ്കാരമില്ലാത്തവരെ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വേർതിരിക്കുന്നത് അത് നിസ്കാരമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ കൃത്യതയില്ലാതെ ജീവിക്കുന്നവര്, സമയമുള്ളപ്പോ മാത്രം ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നവര്, കാഫിരീങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾ പെടല്ലേ? അവിശ്വാസികളുടെ പട്ടികയിൽ നിങ്ങൾ പെട്ടുപോകല്ലേ? എന്നാൽ കുടുങ്ങി മോളേ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരിമാര് വാത് കേട്ട് നിസ്കാരം തുടങ്ങും. വാത് കേട്ട് നിസ്കാരം തുടങ്ങിയിട്ടോ അൽഹംദുലില്ലാ നാളെ മുതൽ നിസ്കരിക്കണമെന്ന് തീരുമാനിച്ചു. എല്ലാ സ്ത്രീകൾക്കും ഒരു മാസത്തിൽ 6-7 ദിവസം ശരീരത്തിന് അശുദ്ധിയുണ്ടല്ലോ, ആ അശുദ്ധിയുടെ സമയം അവൾക്ക് നിസ്കാരം ഹറാമാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അശുദ്ധിയുടെ സമയം നിസ്കരിക്കാത്തത് കൊണ്ട്, നിസ്കാരം ഹറാമായത് കൊണ്ട് ആ സമയത്ത് മനസ്സുകൊണ്ട് കരുതുന്നു, അല്ലാ നിസ്കരിക്കാതിരിക്കാനെനിക്ക് കഴിയുന്നില്ല, പക്ഷേ എന്റെ ശരീരത്തിന് അശുദ്ധി ഉള്ളത് കൊണ്ട് നിസ്കരിക്കണ്ട എന്ന നിയമം നീ തന്നെയാണ് പഠിപ്പിച്ചത് പടച്ചതമ്പുരാനെ. അതുകൊണ്ട് നിന്റെ കൽപ്പനയെ വഴിപ്പെട്ടുകൊണ്ട് ഞാനിതാ നിസ്കാരത്തെ ഒഴിവാക്കുന്നു അല്ലാ എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് നീയപ്പ് ചെയ്താ ആ 7 ദിവസം ആ പെണ്ണിന് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ്. ഇങ്ങനെ ഒരു നീയപ്പ് ചെയ്താൽ അശുദ്ധിയുടെ സമയത്ത് പോലും ആ പെണ്ണിന് ഒരുപാട് പ്രതിഫലം കിട്ടും. വെറുതെ അല്ല, നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലല്ലോ അള്ളാഹു നിങ്ങൾ അങ്ങനെ ആക്കിയത്. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ശരീരം പ്രകൃതി, അതിന് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനയോടുകൂടി വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ നിസ്കാരത്തെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ട് പാഴാക്കിയാൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് കരഞ്ഞു പോരായത്താണ്. അങ്ങയുടെ കാലശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിലെ ജനങ്ങളാരാ? അല്ലാഹു സ്വലാ, അല്ലാഹു സ്വലാ, അവർ നിസ്കാരം പാടാക്കി കളയുന്നവരാണ്, അവർ നിസ്കാരത്തെ ഒഴിവാക്കുന്നവരാണ്. കല്യാണത്തിന് വേണ്ടി, മരണത്തിന് വേണ്ടി, ആഘോഷങ്ങൾക്ക് വേണ്ടി, സന്തോഷങ്ങൾക്ക് വേണ്ടി അവർ നിസ്കരിക്കൂല. അവരുടെ ശരീരം എന്ത് ആഗ്രഹിക്കുമോ ആ ശരീരത്തിന്റെ ആഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നവരാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസികളുടെ റൂഹാക്കി നമ്മൾ മാറ്റം.
മരണത്തിന്റെ സമയമാവട്ടെ ഉസ്താറേ, എന്നിട്ട് മാറ്റാം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കരുതണ്ട. എപ്പോ മരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ദീനീ പ്രവർത്തകനായ തട്ടത്തുമലയിൽ വാഴോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഷാനവാസ് എന്ന് പറഞ്ഞൊരു സഹോദരൻ എന്റെ പ്രഭാഷണം കേട്ട് എന്റെ ഏറ്റവും നല്ല സുഹൃത്തായി മാറിയ ഒരു സഹോദരനാണ്. ആ സഹോദരന്റെ അനുജൻ ഇന്നലെ വൈകുന്നേരം നിലമയിൽ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു. ഗോകുലം മെഡിക്കൽ കോളേജിൽ വളരെ അത്യാസന്ന നിലയിൽ കഴിയുകയാണ്. അള്ളാഹു ആ സഹോദരൻ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എപ്പോ മരിക്കുമെന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും പറയാൻ ഒരാൾക്കും പറയാൻ കഴിയും. അതുകൊണ്ട് ഈ യാത്ര മരണമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ട് വേണം ഇറങ്ങാൻ. ഓരോരുത്തരും എന്റെ കുളങ്ങര പള്ളിയിൽ കഴിഞ്ഞ റമദാൻ ഒരു സഹോദരൻ പിരിവിന് വന്നു. എനിക്ക് എന്നും എപ്പോഴും ആ സഹോദരൻ ഞാൻ ദുആ ചെയ്യും. നൗഷാദ് എന്ന പേര് അതുകൊണ്ട് പെട്ടെന്ന് എന്റെ മനസ്സിൽ മായുന്നിൽ. റൂമിൽ വന്നിട്ട് ആ സഹോദരന്റെ കൈ വിരൽ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ സഹോദരന്റെ ചെറി ഇങ്ങനെ ഒരുമാതിരി കൂടിപ്പോയ രീതിയിൽ ഇരിക്കുന്നു. പിന്നെ ആ സഹോദരനുള്ള രോഗം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിരിക്കുന്നത് അപസ്മാര രോഗമാണ്. എപ്പോഴാണ് ആ രോഗം വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. റൂമിൽ വന്നിട്ട് പറയുന്നു, ഉസ്താദെ നിങ്ങളുടെ പേരാണ് എന്റെ പേര്, എനിക്ക് ദറസിൽ പഠിക്കണമെന്ന് ഉസ്താദ് ആവണമൊക്കെ വലിയ ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു. എന്റെ ഉമ്മ എന്നെ ദറസിൽ കൊണ്ടുവന്നാക്കി. പക്ഷെ എന്റെ ഉമ്മച്ചി എന്നെ ദറസിൽ കൊണ്ടുവന്നാക്കിയപ്പോൾ ഒരു ദിവസം ഉസ്താദും ഒത്തൊരു പരിപാടിക്ക് ഒരു വീട്ടിൽ, മുത്തലിമ്യങ്ങളാവുമ്പോ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുമല്ലോ, അതിന് പോയപ്പോ അവിടെ വെച്ച് എനിക്ക് അപസ്മാര രോഗം വന്നു. ഉസ്താദിനോട് സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ മാറ്റിയില്ല എങ്കിൽ നിങ്ങളെ പള്ളിയിൽ നിന്ന് ദറസോടുകൂടി പിരിച്ചുവിടുന്നു. അതെങ്ങനെയാണല്ലോ, സെക്രട്ടറിമാരുടെ ഭീഷണിക്ക് മുന്നിലാണ് ഉസ്താദുമാരുടെ ജോലി. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് മാറ്റി തരുമാറാകട്ടെ. ഉസ്താദുമാരുടെ ഭീഷണിക്ക് മുന്നിലായിരിക്കണം ഒരു മഹല്ല് വളരേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു മഹല്ല്, ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു മഹല്ല് അങ്ങനെ വളർന്നിട്ടുണ്ടോ? ആ മഹല്ല് ഇന്ന് വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇന്നും കെട്ടുറപ്പോടുകൂടി നിലനിൽക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് തിരഞ്ഞെടുപ്പിന് അല്ലെ, പിന്നെ ഈ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് വോട്ട് നടത്തുന്നു, ഇലക്ഷൻ നടത്തുന്നു, പിടിച്ചു തള്ളുന്നു. അതുപോലെ ഞങ്ങൾ കമ്മിറ്റി ഇരിക്കുമ്പോ 50,000 ഫണ്ടിലുണ്ടായിരുന്നു, നിങ്ങൾ കമ്മിറ്റി കയറിയപ്പോ ഉള്ളതും പോയില്ലേ, ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ചർച്ചകളും ബഹളങ്ങളും. അപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ഉസ്താദെ അങ്ങനെ എന്റെ ദറസ് ജീവിതം നിന്നു, എന്റെ ഉമ്മാടെ അടുത്ത് എന്റെ ഉസ്താദ് കൊണ്ടുവന്നാക്കിയിട്ട് ഇനി അവൻ എങ്ങും വിടണ്ട, അവന് രോഗമാണെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലാക്കി. പ്രിയപ്പെട്ട ഉസ്താദെ, അന്നു മുതൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ബാങ്കിന്റെ ദുആ അറിയാം. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയാണ്, പാവം, നല്ല ബുദ്ധി പോലുമില്ല ഉസ്താദെ, എനിക്ക് ബാങ്കിന്റെ ദുആ അറിയാം, യാസീൻ പകുതി വരെ അറിയാം, എന്റെ നാട്ടിൽ ആര് മരിച്ചാലും ഞാൻ അവിടെ പോയിരുന്നോതും. ആ സഹോദരൻ വീടെവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസിൽ ആ സഹോദരന്റെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകാനുള്ള വഴി എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെന്തിനെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറയുന്നു, ഇന്ന് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയാലും ഉസ്താദേ പിരിവിന് വേണ്ടി ഞാൻ പള്ളികളിൽ വരുന്നവനാണ്, എനിക്ക് വാപ്പയില്ല, എന്റെ ഉമ്മ രോഗിയാണ്, അതുകൊണ്ട് ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോ ആരെങ്കിലും തരുന്ന പൈസ കൊണ്ടാണ് ഉസ്താദേ എന്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എഴുതി വെച്ചു തന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയാണ്. കാരണം എന്തെന്നറിയോ, മോനെ വഴിയിൽ വെച്ച് എവിടെയെങ്കിലും ആരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് നിനക്ക് ഈ അസുഖം വന്നു പോരാൽ, ഈ അസുഖം വന്ന മോനെ നിന്റെ തല ഏതെങ്കിലും സ്ഥലപ്പിടിച്ച് നീ അങ്ങ് മരിച്ചു പോയാ, പൊന്നു മോനെ നിന്റെ മയ്യത്ത് കൊണ്ടുവരാ, നിന്റെ മയ്യത്ത് കൊണ്ടുവരാ, നിന്റെ വീട് ഏതെന്നറിയണമല്ലോ. അങ്ങനെ ആര് നിന്റെ മയ്യത്ത് കണ്ടാലും നിന്റെ പോക്കറ്റിൽ നിന്ന് വീടിന്റെ അഡ്രസ്സ് കണ്ട് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മോനെ ഇത് ഞാൻ എഴുതി തന്നത് എന്നോ ആ പ്രിയപ്പെട്ട സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോരെങ്കിലും. സഹോദരങ്ങളെ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. മാമം അബ്ദുൽ ലത്തീഫ് ഉസ്താദിന്റെ ജ്യേഷ്ഠനാണ് അബ്ദുൽ ഫത്താഹ് മൗലവി. അബ്ദുൽ ഫത്താഹ് മൗലവിയുടെ പ്രിയപ്പെട്ട ഭാര്യ 10 ദിവസം പനി പിടിച്ച് കിടന്നിട്ടാണ് മരിച്ചത്. ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, കിഡ്നി തകരാറല്ല, മറ്റു മാരകമായ രോഗങ്ങളല്ല, പനി മാത്രമാണ് പരി. കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 ദിവസത്തിന് മുമ്പ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ, 14 വയസ്സുകാരനായ സഹോദരൻ മരണപ്പെട്ടു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, പനി പിടിച്ചിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ,
നാളെ ആകട്ടെ, അടുത്ത റമദാൻ ആകട്ടെ, നാളത്തെ വഅദ് കൂടി കഴിയട്ടെ, ഞാൻ നന്നാവാമെന്ന് തീരുമാനിക്കാറ് ഈ രാത്രി അല്ലാഹു നിനക്ക് തന്ന രാത്രിയാണ്, രക്ഷപ്പെടാനുള്ള കവാടങ്ങൾ നിനക്ക് വേണ്ടി മറക്കെ തുറക്കപ്പെട്ട രാത്രിയാണ്. പ്രതിഫലത്തിന്റെ പടുംകൂട്ടമാറ് പർവ്വതത്തിന്റെ മുകളിലേക്ക് അനുഗ്രഹത്തിന്റെ ചിറക് വിടർത്തിയിട്ട് റഹ്മത്തിന്റെ മാലാഖമാരോടൊപ്പം പറന്നു പോവാ. ഈ വിശാലമായ ഗ്രൗണ്ടിനകത്ത് അല്ലാഹു തന്നിരിക്കുന്ന നല്ല വേദിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നൗസാദ് ബാഖവിയാട് പറയുന്നതെന്ന് നിങ്ങൾ കരുതണ്ട, നിങ്ങൾ മനസ്സിരുത്തിയിട്ട് ചിന്തിക്കുക. അല്ലാഹു തീരുമാനിച്ച പരിപാടിയാണ്, ഒരു നിമിത്തമെന്ന പോലെ പടച്ചിറം വരാൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. അതുകൊണ്ട് കാഫിറുകളുടെ റൂഹായിട്ട് എന്റെ റൂഹ് നരകത്തിൽ പോകാതിരിക്കാൻ, തെറ്റ് ചെയ്യുന്നവരുടെ റൂഹായിട്ട് എന്റെ റൂഹ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കാതിരിക്കാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന തഖ്‌വയുള്ളവനായി മാറുക. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ.